الحمد لله، الحمد لله رب العالمين. الخلق خلقه والأمر أمره، يخلق ما يشاء ويحكم ما يشاء ويفعل ما يريد. وأتوب إليه وأستغفره وأؤمن به وأتوكل عليه وأسأله من فضله المزيد. اللهم لك الحمد على نعمة الإسلام، ولك الحمد على نعمة القرآن، ولك الحمد على نعمة الأزواج، ولك الحمد على نعمة الأموال، ولك الحمد ملء السماوات وملء الأرض وملء ما شئت من شيء بعد. اللهم لك الحمد في الخير والشر، وفي الرحمة والزحمة، وفي النعمة والنقمة، وفي البلاء والسعادة، وفي العسر واليسر، وفي الصحة والمرض، وفي الليل والنهار. اللهم صل على محمد وعلى آل محمد، وبارك على رسولك نبينا ومرشدنا ومعشوقنا ومجتبانا ومصطفانا وقرة أعيننا، وعلى آله وصحبه وسلم تسليما كثيرا. أيها الإخوان والأخوات، أوصيكم وإياي بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولقد آتينا إبراهيم رشده من قبل وكنا به عالمين. إذ قال لأبيه وقومه ما هذه التماثيل التي أنتم لها عاكفون. صدق الله العظيم وصدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين، والحمد لله رب العالمين. സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ മാനിച്ച് ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസീയത്ത് ചെയ്യുകയാണ്. അള്ളാഹു അക്ബർ, അള്ളാഹു അക്ബർ, അള്ളാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. അള്ളാഹുവിനെ എപ്പോഴും വാഴ്ത്തുകയും പുകഴ്ത്തുകയും തക്ബീറുകൾ അധികരിപ്പിക്കുകയും ചെയ്യേണ്ട സന്ദർഭങ്ങളിലൂടെയാണ്, ദിവസങ്ങളിലൂടെയാണ് നമ്മൾ കഴിഞ്ഞു പോകുന്നത്. ദുൽഹജ്ജ് 13 അസ്ഹറു വരെ അത് നമ്മൾ നിർവഹിച്ചു കൊണ്ടിരിക്കണം. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയെ നമ്മൾ ഓർക്കുമ്പോൾ ഖുർആനിലെ സൂറ അൽ അംബിയയിലെ 51-ാമത്തെ ആയത്തിലെ പരാമർശം ശ്രദ്ധേയമാണ്. നാം ഇബ്രാഹിമിനെ റുഷ്ദ് നൽകി, നാം അദ്ദേഹത്തെപ്പറ്റി നന്നായി അറിയുന്നവനായിരുന്നു. എന്താണ് റുഷ്ദ്? ശരിയായ ചിന്തയും ആരോഗ്യകരമായ ബുദ്ധിയും ഉപയോഗപ്പെടുത്തിയാൽ അതിൻ്റെ ഫലമാണ് റുഷ്ദ്. ശരിയായ ചിന്തയും അതുപോലെ തന്നെ ആരോഗ്യകരമായ ബുദ്ധിയും ഉപയോഗപ്പെടുത്തിയാൽ എന്താണോ വരുന്നത് അതിനാണ് റുഷ്ദ് എന്ന് പറയുന്നത്. വിവേകം എന്ന വാക്ക് പരിമിതിയുണ്ടെങ്കിലും നമുക്ക് പരിചിതമായ വാക്ക് എന്നതുകൊണ്ട് നമുക്കങ്ങനെ അതിനെ മൊഴിമാറ്റം നടത്താം. വിവേകം, ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഇടപെടലുകളൊക്കെ വളരെ ബുദ്ധിപരമായും വിവേകത്തോടുകൂടിയും ആയിരുന്നു. ഇത് പറഞ്ഞിട്ട് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഒരു കഥ പറയാണ് സൂറത്തുൽ അംബിയാ. അദ്ദേഹം, ആളുകളെല്ലാവരും അമ്പലത്തിലാണ്, അവിടെ വിഗ്രഹങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഇങ്ങനെ പറയാണ്, എന്താണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? മഹാദിഹി തമാഫീൽ അല്ലത്തി അന്തും ലഹ ആകിഫുൻ. നിങ്ങൾ എന്താണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഒക്കെ വെറും വിഗ്രഹങ്ങളല്ലേ? ഇവരുടെ മുമ്പിൽ നിങ്ങൾ നിങ്ങളെ സമർപ്പിക്കുകയാണോ? കാലുവചതന ആബാ അനാലഹ ആദിദീൻ. കൂടെയുള്ള ആളുകൾ പറഞ്ഞു, ഞങ്ങൾ എത്രയോ കാലങ്ങളായി കാരണവന്മാരായി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രവൃത്തിയാണ്, അത് ഞങ്ങൾ ചെയ്യുന്നു. അപ്പൊ ഇസ്ലാം ഇതിനെ പൊളിക്കുകയാണ്. എന്ത് കാരണവന്മാരായിട്ട് ചെയ്തു എന്ന് നിങ്ങൾ ഏറ്റെടുക്കരുത്. ഇത് പല മണ്ടത്തരങ്ങളൊക്കെ ഉണ്ടാവും. അത് നിങ്ങൾ കാരണവന്മാർ ചെയ്തു എന്നതുകൊണ്ട് നിങ്ങൾ സ്വീകരിക്കരുത് എന്നല്ല നമ്മളോട് പറയുന്നത്. മുസ്ലിം സമുദായത്തിൽ പല ആചാരങ്ങളും പറയുക, അത് കാക്ക കാരണവന്മാരായി നടന്നു വരുന്നതെന്നാണ്. ഖുർആൻ വിമർശിച്ചത് എന്തോ ഒരു ലജ്ജയുമില്ലാതെ അതിനെ അങ്ങനെ തന്നെ കാഫിറുകളുടെ അതേ ഭാഷയിൽ പറയുന്ന ചില സഹോദരങ്ങളെ കാണാൻ സാധിക്കും. അള്ളാഹു ആ അവിവേകികളിൽ നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. എന്താ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അത് ബുദ്ധി തന്നിട്ടില്ല. നിങ്ങളൊരു മാൻ ഇസ് എ റാഷണൽ ബീയിങ് ആണ്. വിവേകവും ബുദ്ധിയും മനുഷ്യന്റെ ഒരു പ്രത്യേകതയാണ്. നിങ്ങളിത് ബുദ്ധി ഉപയോഗിക്കാത്ത എന്താ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഞങ്ങളുടെ കാരണവന്മാർ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഇബ്രാഹിം മനസ്സിൽ പറഞ്ഞു, ഞാൻ ശരിയ
ശരിയാക്കി തരുന്നുണ്ട്, എന്താണ് ചെയ്യുന്നത് എന്ന് നിങ്ങൾക്ക് കണ്ടറിയാം. അങ്ങനെ ഇവരെല്ലാവരും ഉത്സവത്തിന് പോവാണ്. നീ വരുന്നില്ലെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് സുഖമില്ല എന്ന് പറയുന്നുണ്ട്. ഭയങ്കര അഭിനയം. ഇബ്രാഹിം ചില തിരക്കഥ തയ്യാറാക്കുന്നുണ്ട്. ആ തിരക്കഥയ്ക്കനുസരിച്ചാണ് കാര്യങ്ങൾ അദ്ദേഹം അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് സുഖമില്ല, നിങ്ങൾ പോയിക്കോളൂ. അങ്ങനെ അവർ പോയി, തിരിച്ചു വരുമ്പോൾ കാണുന്ന കാഴ്ച, ഫജഅലഹും ജുദാദൻ ഇല്ലാ കബീറല്ലഹും ലഅല്ലഹും ഇലൈഹി യർജിഊൻ. എല്ലാ വിഗ്രഹങ്ങളെയും അദ്ദേഹം ഉടച്ചു കളഞ്ഞു, വലിയ വിഗ്രഹത്തെ മാത്രം അങ്ങനെ തന്നെ നിർത്തി. അങ്ങനെ ഇവരെല്ലാവരും ഉത്സവം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ കാണുന്ന കാഴ്ച ഇതാണ്. മൻഫഅല ബി ഹാദാ ബി ആലിഹത്തിന, നമ്മുടെ ഇലാഹുകൾ, നമ്മുടെ ദൈവത്തെ ആരാണ് ഈ കൈകാര്യം ചെയ്തത്? അവൻ ഭയങ്കര അക്രമിയാണല്ലോ. ഖാലു സമിഅന ഫതൻ, ഒരു യുവാവുണ്ട്. യദ്കുറുഹും യുഖാലു ഇബ്രാഹിം, ഇബ്രാഹിം എന്നാണ് അയാളുടെ പേര്. അവൻ സാധ്യതയുണ്ട്, അവൻ ഇത് നമ്മുടെ കൂടെ വന്നിട്ടില്ല. ഖാലു ഫഅതു ബിഹി അലാ അയ്നി നാസ് ലഅല്ലഹും യഷ്ഹദൂൻ, അവനോട് കൊണ്ടുവരൂ. അങ്ങനെ രാജ കിങ്ങരന്മാരുടെയും ഭരണാധികാരികളുടെയും സമൂഹത്തിലെ നേതാക്കന്മാരുടെ അടുത്ത് ഇബ്രാഹീമിനെ കൊണ്ടുവരാണ്. അൻത ഫഅൽത ഹാദ ബി ആലിഹത്തിന, ഇബ്രാഹിം, ഇബ്രാഹിം നീയാണോ ഇത് ചെയ്തത്? അപ്പോൾ ഇബ്രാഹിം പറയുന്ന മറുപടി നഅം എന്നാണ് പറയേണ്ടത്, അതാണ് സത്യം. പക്ഷേ ഇബ്രാഹിം സത്യമല്ല പറയുന്നത്. ബൽ ഫഅലഹു കബീറുഹും ഹാദ, ഏ ആ നിൽക്കുന്നു വലിയ വിഗ്രഹം, മൂപ്പരാണ് ചെയ്യാൻ സാധ്യത. ബൽ ഫഅലഹു, അതാണ് പ്രവർത്തിച്ചത്, വലിയ വിഗ്രഹമാണ് ഈ ചെറിയ കുട്ടി വിഗ്രഹങ്ങളൊക്കെ കൊന്നുകളഞ്ഞത്. ഇവിടെ നമ്മൾ വളരെ പഠിക്കേണ്ട ഒരു നബിയാണ് ഈ പറയണത്. ചില സന്ദർഭങ്ങളിൽ അവരുടെ ബുദ്ധിയെ ഉദ്ദീപിപ്പിക്കുവാൻ വേണ്ടി ചില ഹിക്കുമത്തുകൾ ഉപയോഗിക്കാം. ആ ഹിക്കുമത്താണ് ഇത്. ഫസ്അലൂഹും ഇൻകാനിയന്തിഖുൻ, ആ വിഗ്രഹത്തോട് ചോദിച്ചു നോക്കൂ, മൂപ്പര് സംസാരിക്കുമെങ്കിൽ മൂപ്പര് പറയട്ടെ. ഫറജാവു ഇലാ അംഫുസിഹിം, അപ്പോൾ അവർ സ്വയം മനസ്സിലേക്ക് മടങ്ങി. ശരിയാണല്ലോ, അതിനോട് ചോദിച്ച ഉത്തരവൊന്നും പറയില്ലല്ലോ, അത് സംസാരിക്കില്ലല്ലോ. ഇന്നക്കും അന്തുമുൽ ളാലിമൂൻ, ഈ പ്രയോഗം വളരെ പ്രധാനമാണ്. നിങ്ങൾ തന്നെയാണ്, അതോ ഇവർ തന്നെ പറയാണ്, നിങ്ങളൊക്കെ തന്നെയാണ് ഈ അക്രമികൾ. അവനല്ല അക്രമം ചെയ്ത്, നമ്മൾ തന്നെയാണ് അക്രമം ചെയ്തതെന്ന് അവർ പറയാണ്. പക്ഷെ സുമനുക്കിസു അലാ റുഊസിഹിം, പിന്നീട് അവർ തല കുത്തനെ മറിഞ്ഞു. ലഖദ അലിം സമാഹാവുല അയ്യൻസിപ്പോൾ, ഇത് സംസാരിക്കില്ല നിനക്കറിയില്ലടാ ഇബ്രാഹിമെ. അപ്പൊ ഇബ്രാഹിമിന്റെ മറുപടി ഇതാണ് കിട്ടുന്നത്, ഇതാണ് തിരക്കഥ. അവിടെ ഇബ്രാഹിം അതിലേക്കാണ് കൊണ്ടെത്തിക്കുന്നത്. ഉടനെ ഇത് ഈ വാക്ക് അവരിൽ നിന്ന് വരണം, അവരെന്നെ പറയണം, അവരെ കൊണ്ട് തന്നെ പറയിപ്പിച്ചു. എന്നിട്ട് ഇബ്രാഹിം പറഞ്ഞു, അഫതഅബദൂന മിൻ ദൂനില്ലാഹി മാ ലാ യൻഫഉകും ശൈഅ വലാ യദുറുക്കും, സംസാരിക്കൊന്നുമില്ല, ഉപകാരമില്ല, ഉപദ്രവമില്ലെങ്കിൽ എന്തിനാടോ നിങ്ങൾ ഇതിനെ ആരാധിക്കുന്നത്? ഉഫില്ലക്കും വലിമാ തഅബദൂന മിൻ ദൂനില്ലാഹി അഫലാ തഅഖിലൂൻ, നിങ്ങൾ ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന, ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ഇതിനെയൊക്കെ ഉപേക്ഷിക്കുകയാണ്, നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? ആലു ഹരിയപ്പോ, അവർ പറഞ്ഞു കരിച്ചു കളയുക. വൻസുറു ആലിഹത്തുക്ക, എന്നിട്ട് ആലിഹ ഇലാഹുകളെ രക്ഷിക്കുക. ഹുല്ലായാനാറുക്കൂനി ബർദൻ വസലാമന അല്ല ഇബ്രാഹിം, ഞാൻ പറഞ്ഞു ഇബ്രാഹിമെ നീ തീയെ ഇബ്രാഹിമിന് തണുപ്പാവുക. അവിടെ അള്ളാഹു സംരക്ഷിക്കും, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഇറങ്ങിപ്പോട്ട് പുറപ്പെട്ടവരെ അള്ളാഹു സംരക്ഷിക്കും. അതിൻ്റെ വലിയൊരു ഉദാഹരണമാണ് ഇബ്രാഹിം സലത്തുസ്ലാമിയുടെ ഈ വിഷയം. ഇവിടെ ഒരു പ്രയോഗം ശ്രദ്ധേയമാണ്, സുമ്മ നുക്കിസു അലാ റുസുഹിം, അവർ തല കുത്തനെ മറിഞ്ഞു എന്ന്. അഥവാ തല കൊണ്ടാണ് ചിന്തിക്കേണ്ടത്, ബ്രെയിൻ ആണ് ഉപയോഗപ്പെടുത്തേണ്ടത്. ഈ ബ്രെയിൻ താഴെ പോയി അവരുടെ വികാരം മുകളിൽ നിന്നു, തല കുത്തനെ മറിഞ്ഞു. അവർ ചിന്തിച്ചിരുന്നുവെങ്കിൽ ഈ വിഗ്രഹം സംസാരിക്കുന്നില്ല, ഉപകാരമോ ഉപദ്രവമോ ചെയ്യാൻ കഴിയില്ല, അതുകൊണ്ട് ഞങ്ങൾ അതിനെ മനസ്സിലാക്കിയിട്ട് ഇബ്രാഹിമിന്റെ പാതയാണ് സ്വീകരിക്കേണ്ടത് എന്ന ബുദ്ധി അവരോട് സംവദിച്ചപ്പോൾ തന്നെ ഇവർ അതിനെ താഴെ ഇട്ടിട്ട് തല സുമനുക്കി സുലാ റോസിം. വലിയൊരു പ്രയോഗമാണത്. ബുദ്ധി വിവേകം ഇത് ഉപയോഗിക്കാത്ത വ്യക്തികൾ മുഴുവൻ ഇരുകാലി മൃഗങ്ങൾ, വളരെ സൂക്ഷിക്കണം. നിങ്ങൾ, ഞാൻ അടക്കമുള്ള വ്യക്തി ബുദ്ധി ഉപയോഗിക്കുന്നില്ലെങ്കിൽ ഇരുകാലി മൃഗങ്ങൾ എന്ന് വിളിച്ചത് ഖുർആനാണ്. നിങ്ങൾ കന്നുകാലികളാണ്, ഈ വിഡ്ഢികളെ പോലെ, ഈ ഇങ്ങനെ പിന്നാലെ പോവാണ്. ഏതോ ഒരാളെ കണ്ടു, ആളെ പിന്നാലെ പോവുക, പിന്നെ അയാൾ പറയണ എല്ലാ വൃത്തികേടും ചെയ്യണം. എത്ര വലിയ വലിയ ശാസ്ത്രജ്ഞന്മാരൊക്കെയാണ് ഈ ആൾദൈവങ്ങളുടെ പിന്നാലെ പോകുന്നത്, അവർക്ക് സുജൂദ് ചെയ്യുന്നത്. നിങ്ങൾ കന്നുകാലികളാണ്. ബൽ ഹും അവല്ലേ, കന്നുകാലികളല്ല, എന്റെ മൃഗങ്ങൾക്കൊക്കെ ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട്. അല്ല പറയാ, അതിനേക്കാൾ വൃത്തികെട്ടവർ, അതിനേക്കാൾ താഴെയുള്ളവരാണ് നിങ്ങൾ എന്ന് വളരെ ശ്രദ്ധിക്കണം. മുസ്ലിം സമുദായം ബുദ്ധിപരമായി, നമ്മുടെ പെണ്ണുങ്ങൾ
അവിവേകികളാണെങ്കിൽ അവരൊക്കെ കന്നുകാലികളാണെന്നാണ് ഈ പറഞ്ഞതിനർത്ഥം. എൻ്റെ മക്കൾ ബുദ്ധി ഉപയോഗിക്കുന്നില്ലെങ്കിൽ അവരൊക്കെ അവിവേകികളാണെന്നായി പറഞ്ഞതിനർത്ഥം. ഇസ്ലാം ഒരിക്കലും ബുദ്ധിക്കെതിരല്ല, ശാസ്ത്രത്തിനെതിരല്ല. ഇസ്ലാം ചിന്തിക്കണമെന്നും ബുദ്ധി ഉപയോഗിക്കണമെന്നും യുക്തി വേണമെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. യുക്തിയും ചിന്തയും ഇല്ലാത്തവർ വിഡ്ഢികളാണെന്നാണ് ഖുർആൻ പറയുന്നത്. ഇത് വളരെ ഗൗരവത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. അവർ അവരുടെ വിവേകത്തെ തലക്കീഴായി മറിച്ചു എന്നതാണ്. അപ്പൊ വിവേകവും വികാരവും ഇത് രണ്ട് സാധനമാണ്. വിവേകമാണ് മുകളിൽ നിൽക്കേണ്ടത്, വികാരം താഴെയാണ് നിൽക്കേണ്ടത്. പക്ഷെ പലപ്പോഴും വിവേകം താഴെ വരികയും വികാരം മുകളിൽ വരികയും ചെയ്യും. മകൾ ഒരാളായിട്ട് സ്നേഹമുണ്ട്, ഇത് കേട്ട വഴിക്ക് ഉമ്മ ആകെ ബഹളം വെക്കും, ഉപ്പ ആകെ ബഹളം വെക്കും, അത് ആകെ കണ്ട് കുളമാക്കും. എന്തു കാര്യം കേട്ടാലും ആദ്യം വേണ്ടത് സൈലൻസാണ്. എന്താ സംഭവിച്ചത്, അതിനെക്കുറിച്ച് അനലൈസ് ചെയ്യുക, എന്നിട്ട് നിലപാട് സ്വീകരിക്കണം. യൈഹുല്ലദീൻ ആമനു വിശ്വാസികളെ, ഇൻജാഅക്കും ഫാസിഖും ബിനബ, നിങ്ങൾ എന്തെങ്കിലും വാർത്ത കേൾക്കുമ്പോഴേക്ക് ഫതബയ്യനു, നിങ്ങൾ അതിനെ അനലൈസ് ചെയ്യൂ. അൻ തുസീബു ഖൗമം ബിജഹാൽ, അല്ലെങ്കിൽ വിഡ്ഢികളെ പോലെ നിങ്ങൾ തന്നെ നിരാശയിലേക്ക് എടുത്തെറിയപ്പെടുന്ന ഒരു 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 നിലപാടായിരിക്കും നിങ്ങളുടെ ഭാഗത്ത് ഉണ്ടാവുക എന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുന്നത്. അപ്പൊ വിവേകം വികാരം എന്നത് വളരെ പ്രധാനപ്പെട്ട സാധനം. വിവേകമില്ലാത്ത സമൂഹം നശിക്കും, വിവേകമില്ലാത്ത പാർട്ടി നശിക്കും, വിവേകമില്ലാത്ത വിവേകത്തോടെ തീരുമാനങ്ങൾ എടുക്കാത്ത വീട്ടകം തകർച്ചയുടെ വക്കീലായിരിക്കും ഉണ്ടാവുക. ഡോക്ടർ ആയിദുൽ കർണിയുടെ ഡോണ്ട് ബി സേഡ് ലാ തഹ്സൻ എന്ന് പറയുന്ന കൃതിയുടെ ആദ്യത്തെ ടോപ്പിക് ഇതാണ്, ഹൗ ടു ഡീൽ വിത്ത് ബിറ്റർ ക്രിറ്റിസിസം എന്നാണ്. നിശ്ചിത വിമർശനത്തെ എങ്ങനെ നേരിടണം. ചിലപ്പോൾ നമ്മളൊക്കെ നിശ്ചിതമായി വിമർശിക്കും, ചിലപ്പോൾ മക്കൾ ചോദ്യം ചെയ്യും ഉപ്പയെ, ചിലപ്പോൾ ഭാര്യ ചോദ്യം ചെയ്യും ഭർത്താവിനെ, ചിലപ്പോൾ സമൂഹം നമ്മെ ചോദ്യം. ഈ ചോദ്യം ചെയ്യുമ്പോഴേക്ക് വിഡ്ഢികളെ പോലെ പ്രതികരിക്കും പലപ്പോഴും. അവിടെ നമ്മൾ വിവേകം നമ്മൾ അപ്പൊ ഉപയോഗപ്പെടുത്തില്ല. ആളുകൾ കേൾക്കും, അയൽവാസികൾ കേൾക്കും, ഈ സമൂഹത്തിൻ്റെ ഇടയിലാണ് ഞാൻ നിൽക്കുന്നത്, ഞാൻ ഇന്ന വ്യക്തിയാണ്, അങ്ങനൊന്നും ഒരു ചിന്ത ഉണ്ടാവില്ല. ആ സമയത്ത് തോന്നിയതുപോലെ പ്രവർത്തിക്കും, പിന്നെ നിരാശപ്പെടും. അതുകൊണ്ട് എങ്ങനെയാണ് നിശിത വിമർശത്തത് കേൾക്കുക. ഈ രാഷ്ട്രീയക്കാരൊക്കെ, ഈ ട്രോളേഴ്സൊക്കെ എന്തൊക്കെ പറയുന്നു, അവരൊക്കെ അങ്ങനെ ബഹളം വെക്കാൻ ശ്രമിച്ചാൽ അപകടമാണ്. ഇപ്പൊ ഈ ദുരിതാശ്വാസ ക്യാമ്പിലൊക്കെ ചില മന്ത്രിമാരൊക്കെ പൊട്ടിത്തെറിക്കുന്നുണ്ട്. അവർ വിവേകത്തോടെ പെരുമാറാത്തത് കൊണ്ട് അവരുടെ പേഴ്സണാലിറ്റിയാണ് നശിക്കുന്നത്. ഈ പേഴ്സണാലിറ്റി എന്നത് നിസ്സാരമായ കാര്യമല്ല, ഓരോരുത്തർക്കും ഒരു വ്യക്തിത്വമുണ്ട്. ഈ വ്യക്തിത്വം എന്നത് കാത്തു സൂക്ഷിക്കേണ്ടത്. ഇതൊരിക്കൽ ഉടഞ്ഞു പോയാൽ, തകർന്നു പോയാൽ പിന്നീട് തിരിച്ചെടുക്ക വലിയ പ്രയാസം. പിന്നെ ആളെക്കുറിച്ച് പൊതുജനം മനസ്സിലാക്കും, ആളൊരു പോക്ക് മനുഷ്യനാണ്, സ്റ്റാൻഡേർഡ് ഇല്ലാത്ത വ്യക്തിയാണ്, നിലപാടില്ലാത്ത വ്യക്തിയാണ്, കൾച്ചർ ഇല്ലാത്ത വ്യക്തിയാണ്. അതുകൊണ്ട് വിവേകം എന്നത് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ വളരെ വലിയ പ്രത്യേകതയായിട്ട് പറയുന്നത്. ഇബ്രാഹിം നബിയുടെ മറ്റൊരു അഭിനയമാണ് അടുത്തത്. അഭിനയം ഇതാണ്, അവരെ വിഗ്രഹങ്ങളെ മാത്രമല്ല നക്ഷത്രങ്ങളെയും സൂര്യനെയും ചന്ദ്രനെയും ഒക്കെ ആരാധിച്ചിരുന്നു. അങ്ങനെ നക്ഷത്രങ്ങളെ കണ്ടപ്പോൾ ഇബ്രാഹിം പറഞ്ഞു, ഹാദാ റബ്ബി, ഇതാണ് എൻ്റെ അള്ളാഹു എന്ന് പറഞ്ഞു. പിന്നീട് കുറെ കഴിഞ്ഞപ്പോൾ ചന്ദ്രൻ ഉദിച്ചപ്പോൾ പറയുന്നുണ്ട്, ഹാദാ റബ്ബി, അല്ല ഇതാണ് എൻ്റെ യഥാർത്ഥ റബ്ബ്. പിന്നീട് നേരം പുലരുകയും സൂര്യൻ ഉദിക്കുകയും കത്തിജ്വലിക്കുന്ന സൂര്യനെ നോക്കിയിട്ട് ഇബ്രാഹിം പരസ്യമായിട്ട് പറയുന്നത്, ഹാദാ റബ്ബി ഹാദാ അക്ബർ, ഇതാണ് എൻ്റെ റബ്ബ്. എന്നിട്ട് ഓരോന്ന് അസ്തമിക്കുമ്പോഴും പറയുന്നുണ്ട്, ഫലമ്മ അഫല, ചന്ദ്രൻ അസ്തമിച്ചപ്പോൾ എന്താ അത് കാണാനില്ലല്ലോ, എൻ്റെ ദൈവം എവിടെ പോയി. പിന്നീട് ചന്ദ്രൻ അസ്തമിച്ചപ്പോഴും പറയുന്നുണ്ട്, എവിടെയാണ് എനിക്ക് വെളിച്ചം തരാത്ത ഈ ശക്തിയെ ഞാനെങ്ങനെയാണ് ആരാധിക്കുന്നത്. അങ്ങനെ സൂര്യനെ അസ്തമിച്ചപ്പോൾ ഇബ്രാഹിം പറയുന്നുണ്ട്, ഫലമ്മ അഫലത് ഖാലയ ഖൗം, ഓ ജനങ്ങളെ, ഇന്നി ബരി ഉമ്മിമാത്ത് ശിർക്കു, നിങ്ങൾ ശിർക്ക് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ശിർക്കില്ലെന്ന് ഞാൻ മാറി നിൽക്കുന്നു. ഇന്നി വജ്ജഹത്തു വജ്ഹിയലല്ലദീ ഫത്തറ സമാവാതി വൽ ഹനീഫൻ മുസ്ലിമൻ ഹനീഫൻ ഒമാനൻ മുശ്രിക്കൻ, ഞാൻ ഋജുമാനസനായി അള്ളാഹുവിന് മാത്രമാണ് ഇബാദത്ത് ചെയ്യുക എന്ന് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പ്രഖ്യാപിക്കുന്നുണ്ട്. അപ്പൊ ഇതും മറ്റൊരു അഭിനയമായിരുന്നു. ജീവിതത്തിൽ ചില സന്ദർഭങ്ങളിൽ അഭിനയിക്കേണ്ടതുണ്ട് എന്ന് ഖുർആൻ പഠിപ്പിക്കുകയാണ്. ഇനി യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സ്റ്റോറിയിലേക്ക് വന്നാൽ മനോഹരമായ ഒരു തിരക്കഥ അഭിനയിച്ച് കാണിക്കുന്നുണ്ട് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം. കഥ ഇതാണ്, ഇവർ 12 മക്കളായിരുന്നു, അതിലൊരാളാണ് യൂസുഫ്. യൂസുഫിനെ ഇഷ്ടപ്പെട്ട ഒരു ബ്രദർ ഉണ്ടായിരുന്നു, ബിനിയാമിൻ എന്നാണ് പേര്. ബിനിയാമിൻ നല്ല മനുഷ്യനായിരുന്നു, സത്യാന്തനായിരുന്നു. അങ്ങനെ ഇവരെല്ലാവരും പട്ടിണി സംഭവിച്ചപ്പോൾ ഫലസ്തീനിലേക്ക് വരുന്നുണ്ട്. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഈ ഫലസ്തീൻ
അറേബ്യൻ ഷാം എന്ന് പറയുന്ന പ്രദേശം എന്ന് പറയുന്നത്. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ തീക്കുണ്ടത്തിലേക്ക് എറിഞ്ഞിട്ട് അവിടുന്ന് ഇബ്രാഹിം നബിയെ കരിച്ചു കളഞ്ഞില്ലെന്ന് പറയുന്നില്ലേ. പിന്നീട് ഇബ്രാഹിം നബി അവിടുന്ന് പോകുന്നുണ്ട്, പിന്നീട് നാട്ടിൽ നിൽക്കുന്നില്ല. പിന്നീട് ഖുർആൻ അതിനെ കുറിച്ച് പറയുന്നത് വനജ്ജൈനാഹു, ഞാൻ ഇബ്രാഹിമിനെ രക്ഷപ്പെടുത്തി, വലൂത്തൻ ലൂത്തിനെയും, ഇലൽ അർലില്ലത്തി ബാറക്നാ ഫീഹാ ലിൽ ആലമീൻ, ലോകത്ത് മൊത്തം, ലോകത്തെ ഏറ്റവും ടോപ്പ് ഒരു പ്രദേശത്തേക്ക് ഞാൻ ബറക്കത്തുള്ള അനുഗ്രഹീതമായ ഒരു നാട്ടിലേക്ക് ഇവർ രണ്ടുപേരെ രക്ഷപ്പെടുത്തി. പിന്നീട് അവരെ അവിടുത്തെ നായകന്മാരും അവിടെ അവരവിടുത്തെ രാജാക്കന്മാരും ജേതാക്കളും ഒക്കെ ആയിട്ട് മാറുന്ന ഇബ്രാഹിം നബിയുടെ മറ്റൊരു മുഖമുണ്ട്, മറ്റൊരു ചിത്രമുണ്ട്, മറ്റൊരു ജേതാവിന്റെ ഒരു 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 മുഖമുണ്ട്. അത് പലപ്പോഴും നമ്മൾ ചർച്ച ചെയ്യാറില്ല. ഏതായാലും ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം അങ്ങനെ രക്ഷപ്പെടുന്നുണ്ട്. ഈ ഫലസ്തീൻ ആയിരുന്നു യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം ഉണ്ടായിരുന്നത്. അപ്പൊ ഈജിപ്തിൽ നിന്ന് ഫലസ്തീനിലേക്ക് വരികയാണ് ഈ സഹോദരങ്ങളൊക്കെ റേഷനു വേണ്ടി. ഈജിപ്തിലെ രാജാവായിരുന്നു യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം. അപ്പോൾ യൂസുഫ് തിരിച്ചറിഞ്ഞു ഇതെന്റെ സഹോദരങ്ങളാണെന്ന്, പക്ഷെ ഇവർക്ക് മനസ്സിലായിട്ടില്ല. അപ്പോൾ അവിടെ ഒരു ഒരു അഭിനയതാണ്, വലം മത ഹലു അല യൂസുഫ് ആവാ ഇലൈഹി അഹാഹു. അങ്ങനെ ഇവരെല്ലാവരും വന്നപ്പോൾ ബിനിയാമിൻ അങ്ങനെ വിളിച്ചു യൂസുഫ്, എന്നിട്ട് രഹസ്യമായി പറഞ്ഞു, ഇന്നി അനാഹു, എന്നെ മനസ്സിലായ, ഞാൻ നിന്റെ സഹോദരൻ യൂസുഫാണ്. അങ്ങനെ ഭയങ്കര സന്തോഷം, ഭയങ്കര വികാര നിർഭരമായ ഒരു 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 സന്ദർഭം ഖുർആൻ വിശദീകരിക്കുന്നുണ്ട്. എന്നിട്ട് അവിടെ ഒരു നാടകം കളിക്കുന്നുണ്ട്. ഞാൻ നിങ്ങളുടെ ഭാണ്ഡത്തിൽ എൻ്റെ അളവ് പാത്രം വെക്കും, അപ്പോൾ നീ അതിനെ സഹകരിക്കണം. അങ്ങനെ അളവ് പാത്രം ബിനിയാമിൻ്റെ ഇതിൽ ഭാണ്ഡത്തിൽ വെച്ചു. എന്നിട്ട് പറഞ്ഞു, വിളിച്ചു പറഞ്ഞു, അയ്യത്തുഹൽ ഐർ ഇന്നക്കും ലസാരിഖുൻ, ഓ യാത്രാസംഘമേ നിങ്ങൾ കള്ളന്മാരാണ്. ഇന്നക്കും ലസാരിഖുൻ, നോക്കൂ, നിങ്ങൾ കള്ളന്മാരാണ്. ശരിക്കാ പറയുന്നതാണ് കള്ളം. ഇവിടൊക്കെ നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ടതുണ്ട്, ജീവിതം എങ്ങനെയാണ് ഖുർആൻ പഠിപ്പിക്കണം. അങ്ങനൊക്കെ ജീവിക്കേണ്ടി വരും, മക്കളോട്, ഭാര്യയോട്, അയൽവാസിയോട്, ബ്രദറിനോട്, ഫ്രണ്ടിനോട് ഒക്കെ ചില സന്ദർഭങ്ങളിൽ ചില വാക്കുകളൊക്കെ ഉപയോഗിക്കേണ്ടി വരും. ഇന്നക്കും ലസാരിഖുൻ, നിങ്ങൾ കള്ളന്മാർ, മനോജിത ഫീ റഹ്ലിഹി ഫഹുവ ജസാഉ, ആരുടെ രാജാവിന്റെ ഈ ഭാണ്ഡ, രാജാവിന്റെ അളവ് പാത്രം നഷ്ടപ്പെട്ടിരിക്കുന്നു, ആരുടെ ഭാണ്ഡത്തിലാണോ ഉള്ളത് അവരെ പിടിക്കപ്പെടും. അപ്പൊ ഇവർ പറയുന്നത് ഞങ്ങൾ ഒരിക്കലും കള്ളന്മാരല്ല, ഞങ്ങൾ അങ്ങനെ ചെയ്തിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഖുർആൻ പറയുന്നു, ആദ്യം ബിന്യാമിന്റെ അല്ല പരിശോധിക്കുന്നത്, ആദ്യം മറ്റ് സഹോദരങ്ങളെ പരിശോധിച്ചിട്ട് അവസാനമാണ് ബിന്യാമിന്റെ പരിശോധിക്കുന്നത്, അല്ലെങ്കിൽ ഈ ഒരു പ്ലാൻ പൊളിയും. നോക്കൂ നിങ്ങൾ ഖുർആൻ എത്ര സൂക്ഷ്മമായിട്ടാണ് പറയുന്നത്. അങ്ങനെ എല്ലാവരുടെയും പാണ്ഡം തോന്നി, അവസാനം പറഞ്ഞു, ആ കിട്ടിപ്പോയി ബിന്യാമിന്റെ ഇതിലുണ്ട്. എന്നിട്ട് അള്ളാഹു പറയാ, കദാലി കക്കിദ്നാലി യൂസുഫ്, ഞാൻ ഇങ്ങനെ ചില തന്ത്രങ്ങൾ യൂസുഫിനെ പഠിപ്പിച്ചിരുന്നു. എൻ്റെ സഹോദരങ്ങളെ, ദുഃഖ ഖുർആനാണ്. ഈ സൈക്കോളജി, മോഡേൺ സൈക്കോളജി ആകട്ടെ, അല്ലെങ്കിൽ പഴയ പുരാതന സൈക്കോളജി ആകട്ടെ, ഇതൊക്കെ ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ട്. എങ്ങനെ ജീവിക്കണം എന്ന്, എങ്ങനെയാണ് ഡീൽ ചെയ്യേണ്ടത് എന്ന്, എങ്ങനെയാണ് വിവേകത്തോടുകൂടി കാര്യങ്ങളെ കൈകാര്യം ചെയ്യേണ്ടത് എന്ന്. ചില ആളുകൾ, മഹാഭാരതത്തിൽ ഒരു ഒരു നെഗറ്റീവ് ക്യാരക്ടറുണ്ട്, അത് ശകുനിയാണ്, അയാൾ പുരുഷനാണ്. രാമായണത്തിലൊരു മന്ദരയുണ്ട്, മന്ദര സ്ത്രീയാണ്. ഈ രണ്ട് നെഗറ്റീവ് കഥാപാത്രങ്ങളെ പറയുന്നുണ്ട്, ഇവരെ കൈകാര്യം ചെയ്യുന്നുണ്ട്. ഇത്തരം കുറെ നെഗറ്റീവ് കഥാപാത്രങ്ങൾ നമ്മുടെ ഒക്കെ ഇടയിലുണ്ടാവും. അവർ ഭയങ്കര അപകടകാരികളായിരിക്കും. അവരെ കൈകാര്യം ചെയ്യുന്നത് സൂക്ഷിച്ചില്ലെങ്കിൽ വലിയ വില കൊടുക്കേണ്ടി വരും. മക്കളുണ്ടാവും, മക്കളിൽ ചില മന്ദരമാരും ശകുനിമാരും ഉണ്ടാവും. അവരൊക്കെ ചിലപ്പോൾ നമ്മുടെ സംഘടനയിൽ ചില മന്ദരയും ശകുനിമാരും ഉണ്ടാകും. ചിലപ്പോൾ ഒരു ഒരു സംഘത്തിൽ, മഹല്ലിൽ അങ്ങനെ ചില മന്ദരയും ശകുനിമാരും ഉണ്ടാവും. ഇങ്ങനെ നമ്മുടെ ഫ്രണ്ട് സർക്കിളിൽ ഉണ്ടാകും. അവരൊക്കെ വലിയ അപകടകാരികളാണ്. അവരെ അതാണ് വിവേകത്തോട് കൈകാര്യം ചെയ്യണം, ഒരിക്കലും വികാരത്തോടെ കൈകാര്യം. ലീഡർ എപ്പോഴും ശ്രദ്ധിക്കണം, ലീഡർ പൊട്ടിത്തെറിക്കാൻ പാടില്ല. ചില ലീഡേഴ്സ് രാജിവെക്കും, ഞാനല്ല പോയിക്കോന്നൊക്കെ പറയും, അവരൊരിക്കലും ലീഡറാവാൻ കൊള്ളില്ല. വിവേകത്തോടെ കൈകാര്യം ചെയ്യാൻ കഴിയുന്നു. ഓരോ ഉപ്പയും ലീഡറാണ്, ഓരോ ഉമ്മയും ലീഡറാണ്. ഒരു ഉമ്മ മുറ്റത്തിറങ്ങി എന്നിട്ട് വിളിച്ചു പറഞ്ഞു ഭർത്താവ് എനിക്ക് വിളിച്ചതാണ്, വിളിച്ചു പറയാണ്, എനിക്ക് നിങ്ങളുടെ മക്കളെ നോക്കാൻ പറ്റില്ല, ഞാൻ പോവാണ്, വേണമെങ്കിൽ വന്നിട്ട് നോക്കിക്കോന്ന്. അങ്ങനെയുള്ള ഒരു പെണ്ണിന് ഉമ്മയാവാൻ പറ്റില്ല. അങ്ങനെ ഏറ്റവും ക്ഷമിച്ച് അതിനെ വളരെ വളരെ അതിന് ഹൃദയത്തിൽ വിശാലത ഉണ്ടാകേണ്ടതുണ്ട്. അതിന് അള്ളാഹുവിന്റെ വലിയ ഔദാര്യം ഉണ്ടാകേണ്ട, അതിന് അവിടെയാണ് ഈ പ്രാർത്ഥന. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമി ഒരുപാട് ടെസ്റ്റ് നടത്തുന്നുണ്ട്. അവിടെ അള്ളാഹു പറയുന്നുണ്ട്, ആരെയാണ് നബി ആക്കേണ്ടതെന്ന് എനിക്കറിയാം, ആരെയാണ്, അള്ളാഹു അഅലമു ഹൈസു യജഅലു റിസാലത്ത, ആരെ നബി ആക്കണം എന്ന് അള്ളാഹുവിനറിയാം. ഓരോരുത്തർക്കും ഓരോ ഡ്യൂട്ടി, ഈച്ച് ഓഫ് അസ് ഈസ് ബോൺ ഫോർ എ പർപ്പസ്.
ഓരോരുത്തരെയും അള്ളാഹു സൃഷ്ടിച്ചുള്ള ഓരോ പർപ്പസിന് വേണ്ടിയാണ്. ഇത് വളരെ ശ്രദ്ധിക്കണം. അഫഹസിബത്തും അന്നമാ ഖലഖനാകും അവസ, നിങ്ങൾ വെറുതെ ഇങ്ങനെ ഒരു മനുഷ്യനെ സൃഷ്ടിച്ചാൽ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? നിങ്ങൾക്കൊക്കെ ഒരു പ്രത്യേക കഴിവ് ഞാൻ തന്നിട്ടുണ്ട്. ഓരോ ഇൻഡിവിജ്വലും ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള കഴിവുണ്ട്, അത് മറ്റാർക്കും ഇല്ലാത്ത കഴിവാണ്. ആ കഴിവ് ഞാൻ തന്നതാണ്. അതിന് എനിക്ക് ചില താല്പര്യങ്ങളുണ്ട്. ആ താല്പര്യത്തിന് വിരുദ്ധമാണ് നിങ്ങൾ പാട്ടുപാടുന്നതെങ്കിൽ, നിങ്ങൾ അഭിനയിക്കുന്നതെങ്കിൽ, നിങ്ങൾ പ്രസംഗിക്കുന്നതെങ്കിൽ, നിങ്ങൾ ബിസിനസ് നടത്തുന്നതെങ്കിൽ. അതൊക്കെ ഓരോരുത്തർ, ചില ആളുകളുണ്ട് ബിസിനസ് എന്ന് പറഞ്ഞാൽ അവരുടെ അവരുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നായിരിക്കും. എന്ത് അവർ തൊട്ടോ അതൊക്കെ പൊന്നായിരിക്കും, അതൊക്കെ വിജയിക്കും. അതുപോലെ ചില ആളുകളുടെ ഓരോരുത്തർക്കും വ്യത്യസ്തമായിട്ടുള്ള കഴിവുണ്ട്. ആ കഴിവ് വെറുതെ ആണെന്നല്ല അള്ളാഹു, അത് അള്ളാഹുവിന്റെ ഗിഫ്റ്റാണ്. അത് എന്റേതാണ് എന്ന് വിചാരിക്കുന്നതിനാണ് അഹങ്കാരം എന്ന് പറയാം. ഞാൻ നല്ല ഭംഗിയുള്ള ഒരു വ്യക്തിയാണെങ്കിൽ അതെന്റെ കഴിവ് എന്ന് വിചാരിക്കുമ്പോഴാണ് അഹങ്കാരം. ഞാൻ നല്ല യുക്തിയും ബുദ്ധിയും ഉള്ള വ്യക്തിയാണെങ്കിൽ അത് എന്റെ കഴിവ് എന്ന് വിചാരിച്ചാൽ അവനെ അപകടകരമായി അല്ലാഹു പരീക്ഷിക്കും. നേരെ മറിച്ച് അൽഹംദുലില്ലാ റബ്ബി ഔസിഅനി അൻ അസ്കുറ നിഅമതക അല്ലതി അൻഅംത അലൈ ഹദാ മിൻ ഫളി റബ്ബി, അല്ലാഹു ഇതൊക്കെ നീ തന്നതാണ്. അസ്കുർ ലിയബ്ലുവനി അസ്കുർ അമക്ഫുർ സുലൈമാൻ നബി, ഇത് എന്നെ പരീക്ഷിക്കാൻ വേണ്ടി എന്താണ് ഇത്? ഇതുകൊണ്ട് നീ നന്ദിയാണോ നന്ദികേടാണോ ചെയ്യണമെന്ന് പരീക്ഷിക്കാൻ ാണ് എനിക്ക് ഈ സൗഭാഗ്യങ്ങളൊക്കെ നീ നൽകിയത് എന്ന് സുലൈമാൻ അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്നുണ്ട്. ഇതൊക്കെ മുന്നിൽ വെച്ചുകൊണ്ട് കാര്യങ്ങളെ വിലയിരുത്തുകയും ചിന്തിക്കുകയും ചെയ്യുന്നവർക്ക് ഒരുപാട് പാഠങ്ങൾ പഠിക്കാനുണ്ട്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത ബാറക്ത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം ഫിൽ ആലമീൻ ഇന്നക ഹമീദുൻ മജീദ്. اللهم ارض عن أربعة خلفائه الراشدين أمير المؤمنين أبو بكر وعمر وعثمان وعلي رضي الله عنهم رضوا عنه أجمعين. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. إن الله يأمركم بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون. ذكر الله أكبر. الله يعلم ما تصنعون. الله عند يدي ولك ما نتجيبك لما نريك الكوري ونرتقيان وأسيئت سيئيان. الله أكبر الله أكبر الله أكبر ولله الحمد. യദുല്ലാഹി അലൽ ജമാഅ, ചെറിയൊരു ഹദീസാണ്. നിങ്ങൾ ഒരുമിച്ച് നിന്നാൽ അള്ളാഹുവിൻ്റെ സഹായം നിങ്ങളോടൊപ്പം ഉണ്ടാകും. ഒരു വീട് അള്ളാഹുവിൻ്റെ സഹായമുള്ള വീടാകണമെങ്കിൽ വാപ്പയും ഉമ്മയും മക്കളൊക്കെ ഒരുമിച്ച് നിൽക്കണം. സഹോദരങ്ങളും സഹോദരികളും ഒരുമിച്ച് നിന്നാൽ ആ തറവാട്ടിൽ അള്ളാഹു ബർക്കത്ത് ചെയ്യും. പാർട്ടിയിൽ എല്ലാവരും ഒരുമിച്ച് നിന്നാൽ, സംഘടനയിൽ എല്ലാവരും ഒരുമിച്ച് നിന്നാൽ അള്ളാഹുവിൻ്റെ സഹായമുണ്ട്. ഒരു സ്കൂളിൽ പ്രിൻസിപ്പളും ടീച്ചേഴ്സും മറ്റ് നോൺ ടീച്ചിങ് സ്റ്റാഫും എല്ലാവരും ഒരുമിച്ച്, ഡ്രൈവേഴ്സും ഒക്കെ ഒരുമിച്ച് നിന്നാൽ ആ സ്കൂൾ അത്ഭുതകരമായി വിജയിക്കും. എവിടെ മഹല്ലുകൾ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ നമ്മുടെ മഹല്ലിൻ്റെ പ്രത്യേകത ഈ യൂണിറ്റിയാണ്, ഈ ഒരു കൂട്ടായ്മയാണ്, ഈ ഒരു പരസ്പരമുള്ള ഈ ഒരു ഒത്തൊരുമയാണ്. യൂണിറ്റി ഈസ് സ്ട്രെങ്ത്. അങ്ങനെ ഒരുമിച്ച് നിന്നാൽ അത്, ഇതൊക്കെ നബി പഠിപ്പിച്ചതാണ്. ഇതൊക്കെ പിന്നെ നമ്മൾ ഇംഗ്ലീഷിൽ ആരുടെയൊക്കെയോ വാക്കായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. പല റസൂലിൻ്റെ ഹദീസുകളും പലരും കൈകാര്യം ചെയ്യുകയാണ്, അവരുടേതാക്കി മാറ്റാണ്. കാരണം നമുക്കിത് അറിയില്ല, നമ്മളിത് വിശദീകരിക്കുന്നില്ല, നമ്മളിത് ഉപയോഗിക്കുന്നില്ല എന്നതാണ്. എന്ത് സാധനം ഉപയോഗിച്ചില്ലയോ അത് ആവശ്യക്കാരെടുത്തുകൊണ്ട് പോകുന്നുള്ളതാണ്. അതുകൊണ്ട് നബി പഠി യൂണിറ്റി സ്ട്രെങ്ത് എന്നൊക്കെ പ്രവാചകൻ പഠിപ്പിച്ച, ഖുർആൻ പഠിപ്പിച്ച വളരെ പ്രധാനപ്പെട്ട മൂല്യങ്ങളാണ്. അപ്പോൾ ഒരു കല്യാണം നടക്കുകയാണ്, ഞാൻ പോയില്ലെങ്കിലും ആ കല്യാണമൊക്കെ വിജയിക്കും. പക്ഷേ നീ കൂടി ഉണ്ടെങ്കിലാണ് അതിൻ്റെ പൂർണ്ണത ഉണ്ടാവുക. അപ്പോൾ നിന്റെ സാന്നിധ്യം എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നീ വന്നില്ലെങ്കിൽ അത് ഭയങ്കര വേദന ഉണ്ടാക്കും അവർക്ക്. അതുകൊണ്ടാണ് ഖുർആൻ നബി പറഞ്ഞത് ക്ഷണിച്ചാൽ ക്ഷണം സ്വീകരിക്കണം എന്ന്. എന്നോട് പല സഹോദരങ്ങളും പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ വരാത്തതിൽ ഞങ്ങൾക്ക് ഭയങ്കര വേദനയുണ്ട്. നമ്മൾ പല തിരക്കുകളുള്ളവരൊക്കെ ആയിരിക്കും, ചിലപ്പോൾ രണ്ട് കല്യാണമൊക്കെ ഉണ്ടാവും, രണ്ടിൽ ഒരുമിച്ച് പങ്കെടുക്കാൻ നമുക്ക് സാധിക്കില്ല. പരമാവധി പങ്കെടുക്കും. പുതിയത്ത് നടക്കുന്നുണ്ട് ഇവിടെ, പുതിയത്ത് അവിടെ നടക്കും, അതിന് കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് ചെയ്തോളും. പക്ഷേ ഇത് എൻ്റെ മഹല്ലിൻ്റെ ഒരു വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇത് ഒരുപാട് ഉരുക്കളെ അറുത്ത് വിതരണം ചെയ്യണമെങ്കിൽ ഒരുപാട് എന്താണ് ആളുകളുടെ വിഭവം ആവശ്യമുണ്ട്. അതുകൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, വെറുതെ അവിടെ ചെന്നിട്ട് വരിക, വെറുതെ എൻ്റെ സാന്നിധ്യം എന്ന് അറിയിക്കുക. അങ്ങനെയൊക്കെ അതൊക്കെ ഇസ്ലാം പഠിപ്പിക്കുന്ന നല്ല സംസ്കാരമാണ്. ഒരു ആൾ രോഗിയായി കിടക്കുകയാണ്, എല്ലാ സന്ദർഭങ്ങളിലും സാന്നിധ്യം എന്നത്, നമ്മുടെ പ്രസൻസ് എന്നത് നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ അള്ളാഹുവിൻ്റെ സഹായം ഉണ്ടാവും.
എല്ലാവരും ഒരുമിച്ച് നിന്നാൽ അള്ളാഹുടെ സഹായം ഉണ്ടാവും. ഇല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ വലിയ പരീക്ഷണത്തിന് അത് കാരണമാകുമെന്നതാണ്. 700 കോടി വേണ്ടെന്ന് പറഞ്ഞൊരു വലിയ ഗുരുതരമായ ഒരു വിഷയം ഇന്ത്യ മൊത്തം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം ഗുരുതരമായ പ്രശ്നം. ഞങ്ങൾ ഇന്നലെ എറണാകുളം പാനായിക്കുളത്ത് പോയി. അവിടെ ഭീകരമായ കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. നമ്മൾ ഇവിടെയുള്ള ഇതുപോലെയല്ല. യഥാർത്ഥത്തിൽ ഗുരുതരമായ പ്രശ്നങ്ങളാണ് ആ പറവൂര ഭാഗത്തൊക്കെ സംഭവിച്ചിട്ടുള്ളത്. മതിലുകളൊക്കെ, വലിയ വലിയ മതിലുകളൊക്കെ വീണ് കിടക്കുന്ന കാഴ്ച കണ്ടാൽ, ഓരോ വീടുകളിലും വീടുകൾ മുഴുവൻ വെള്ളത്തിലാണ്. ഒരുപാട് വാഹനം, വിലപിടിപ്പുള്ള വാഹനങ്ങളൊക്കെ വെള്ളത്തിൽ. കാഴ്ച വളരെ ദയനീയമായ കാഴ്ചയാണ്. അപ്പം ഇങ്ങനെ ഇവരൊക്കെ ഓരോരുത്തരെ ഏറ്റെടുത്തു. ഇനിയുള്ള പ്രശ്നം, ഞങ്ങൾ പോയ ആ ക്യാമ്പിൽ ഒരു ഒരു 4-5 കിലോ തക്കാളി ആയിട്ടാണ് പോയത്. ഈ തക്കാളി അവിടെ ഇല്ലാത്തതുകൊണ്ടല്ല, നമ്മുടെ വക എന്തെങ്കിലും അവിടെ എത്തിച്ചാൽ. തക്കാളി മാത്രമല്ല, ഒരുപാട് സാധനങ്ങളായിട്ടാണ് അൽഹംദുലില്ല ഒരു ടീം അങ്ങോട്ട് പോയത്. കൂട്ടത്തിൽ ഞാൻ അത് ഉണ്ടായിരുന്നു എന്ന് മാത്രം. അപ്പോൾ അവർക്ക് പലതുള്ളി പെരുവെള്ളമാണ്. ഇത് കൊണ്ടുകൊടുത്താൽ അത് നമ്മൾ ഭാഗഭാക്കായി, അത് അവർക്ക് വലിയ ഹയറാണ്. അവരുടെ സങ്കടം ഞായറാഴ്ച ഞങ്ങൾക്ക് സമയം തന്നു. ഞായറാഴ്ച കഴിഞ്ഞ് പിരിഞ്ഞു പോകണമെന്നാണ്. ഇനി അടുത്ത ഘട്ടമാണ് പ്രശ്നം. ഇവരൊക്കെ പിരിഞ്ഞു പോയാലും പ്രശ്നമാണ്. വീടുകളിൽ ചെന്നാൽ ഇവരെന്താ ചെയ്യുക? വീടുകളിൽ മണത്തിട്ട്, ഒരു സ്ത്രീ പറഞ്ഞതാണ്, മൂക്ക് പൊത്താതെ ഉള്ളിൽ കിടക്കാമല്ല, ഈ ചെളി കെട്ടിയിട്ട്. അത്ര ദുർഗന്ധമാണ് അതിൽ നിന്ന് മിക്കുന്നത്. പശുക്കളും മൃഗങ്ങളൊക്കെ ചത്ത്, 300,000 പക്ഷിമൃഗാദികൾ ചത്തുപോയി എന്നാണ്. നമ്മുടെ ഈ പുന്നയില് 6,000 കോഴികളാണ് ചത്തുപോയത്. ഇവിടെ നമ്മൾ പഠിക്കേണ്ട മറ്റൊരു പാഠമുണ്ട്. ഒരു ഒരു പൂച്ചയെ കെട്ടിയിട്ട് കൊന്നിട്ട് ഒരു പെണ്ണ് നരകത്തി പോയ കഥ ഇമാം ബുഖാരിയിൽ ഉണ്ട്. നമ്മൾ ഈ വളർത്തു മൃഗങ്ങൾ വളരെ ശ്രദ്ധിക്കണം. നമുക്കതിന് ശരിക്കും ശ്രദ്ധിക്കാൻ പറ്റിയില്ലെങ്കിൽ എന്നേക്കാൾ പ്രധാനമാണ് എൻ്റെ വീട്ടിലെ വളർത്തു മൃഗം. മിനിമം അതിൻ്റെ കഴുത്തിൽ നിന്ന് ആ കയറഴിച്ചു കൊണ്ട് ഇത്തരം ഘട്ടങ്ങളിൽ ഞാൻ രക്ഷപ്പെട്ടാൽ മതി, അത് ചത്താലും പ്രശ്നമല്ല എന്നല്ല, അത് പ്രശ്നമാണ്. കാരണം അത് വെള്ളത്തിൽ മുങ്ങി മരിച്ചാൽ, അത് കെട്ടിയിട്ട് പെടഞ്ഞു മരിച്ചാൽ നീയാണ് അതിൻ്റെ ഉത്തരവാദി. അതുകൊണ്ട് വീട്ടിൽ വളർത്തുന്ന ജീവജാലങ്ങളെ കുറിച്ച് വളരെയധികം ശ്രദ്ധിക്കണം. മനുഷ്യരെ കുറിച്ച് മാത്രം നമ്മൾ ശ്രദ്ധിക്കുന്നത്, പക്ഷേ ധാരാളം ഇത്തരം ജീവികൾ ചത്തുപോയിക്കൊണ്ടിരിക്കുന്നു എന്ന യാഥാർത്ഥ്യം തിരിച്ചറിയേണ്ടതുണ്ട്. അപ്പോൾ ഈ അർത്ഥത്തിൽ പല രാജ്യങ്ങളും നമ്മളെ സഹായിക്കുമ്പോൾ അവിടെ പാർട്ടി, എൻ്റെ പാർട്ടിയെ ജയിപ്പിക്കാൻ വേണ്ടി ദുരിതാശ്വാസ ക്യാമ്പുകൾ ഉപയോഗപ്പെടുത്തുക, എൻ്റെ സംഘടനയെ വളർത്താൻ വേണ്ടി ഇത്തരം ദുരന്തങ്ങളെ ഉപയോഗപ്പെടുത്തുക, അതൊക്കെ വളരെ ഗുരുതരമാണ്. ഒരിക്കലും ഒരുമിച്ച് കേരളം നിന്നാൽ എല്ലാവരും, എല്ലാ പാർട്ടിയും സംഘടനയും എല്ലാ മനുഷ്യരും ഒരുമിച്ച് നിന്നാൽ വളരെ പെട്ടെന്ന് തന്നെ മറികടക്കാൻ സാധിക്കും. അവിടെ ആ കൂട്ടായ്മ, ഞാൻ എന്തിനാ, ബാക്കിയുള്ളവരുണ്ടല്ലോ എന്നല്ല, എന്നെക്കൊണ്ട് ഞാൻ എന്തു ചെയ്തു എന്നത് വളരെ പ്രധാനമാണ്. ആ അർത്ഥത്തിലുള്ള ഒരു ശ്രമം നമ്മളെല്ലാവരും നടത്തേണ്ടതുണ്ട്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ, പാപങ്ങൾ പുറത്തു വരുമാറാകട്ടെ, മുഖലിസ്യങ്ങളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ, അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാർ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ, നമ്മുടെ നാട് അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന വലിയ പ്രതിസന്ധിയിൽ നിന്ന് അള്ളാഹു കരകയറ്റുമാറാകട്ടെ, അള്ളാഹു നമ്മുടെ ഭരണാധികാരികൾക്ക് വിവേകം പ്രദാനം ചെയ്തു കൊടുക്കുമാറാകട്ടെ, അള്ളാഹു എല്ലാ അർത്ഥത്തിലും സമാധാനത്തോട് ദുനിയാവിൽ ജീവിച്ച് സമാധാനത്തിന്റെ സ്വർഗം പ്രവേശിക്കാൻ അള്ളാഹു നമ്മെവരെയും സഹായിക്കുമാറാകട്ടെ, നമ്മുടെ മക്കളെ ഇണകളെ ഒക്കെ അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ, അള്ളാഹു ഐക്യത്തോടെ ഒത്തൊരുമയോടെ പരസ്പരം സ്നേഹിച്ച് മുന്നേറാൻ നമ്മെ സഹായിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ അഇദുൽ ഇസ്ലാം വൽ മുസ്ലിമീൻ വഅദിൽ ശിർക് വൽ മുശ്രിക്കീൻ, അല്ലാഹുമ്മ അൻസുറിൽ മുസ്ലിമീന ഫീ കുല്ലി മക്കാൻ, അല്ലാഹുമ്മ അൻസുറിൽ മുജാഹിദീന അല്ലദീന യുജാഹിദുന ഫീ സബീലിക യാ അല്ലാഹ്, اللهم اجرنا من النار، اللهم انا نسالك الفردوس الاعلى، اللهم هون علينا سكرات الموت، ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما، اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات انك مجيب الدعوات يا قاضي الحاجات. ربنا تقبل منا انك انت السميع العليم، تب علينا انك انت التواب الرحيم، وافنا يا غافر المذنبين، امين برحمتك.